അവിവാഹിതയായ യുവതി പ്രസവിച്ച കുഞ്ഞിനെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ മൂന്ന് പേരും അറസ്റ്റിലായി. ചേർത്തല പണാവള്ളിയിലെ അവിവാഹിത പ്രസവിച്ച കുഞ്ഞിനെ കുഴിച്ചുമൂടിയ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നു. പ്രസവശേഷം കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് ഈയൊരു വിവരം പുറത്തറിഞ്ഞത്. കുഞ്ഞിനെ കാമുകൻ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചെന്നാണ് ആദ്യം ഇവർ പറഞ്ഞത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഡോണ പോലീസ് നിരീക്ഷണത്തിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. ഇരുവരുടെയും ഫോൺ വിളി വിവരങ്ങൾ കോടതിയുടെ അനുവാദത്തോടെ പരിശോധിക്കാനും ആലോചിക്കുന്നു. ജനിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാണ് കുഞ്ഞിനെ യുവതി കൊടുത്തുവിട്ടത്. കുഞ്ഞിനെ പാലൂട്ടിയതായി സൂചനയില്ല. പോളിത്തീൻ കവറിലാക്കിയാണ് കൊടുത്തുവിട്ടത്. അപ്പോൾ ജീവനുണ്ടായിരുന്നുവെന്ന് യുവതിയും മൃതദേഹമായിരുന്നുവെന്ന് തോമസും മൊഴി നൽകി. ജനിച്ചപ്പോൾ കരഞ്ഞെന്നും പിന്നെ കരഞ്ഞില്ലെന്നുമാണ് യുവതിയുടെ മൊഴി. എന്തായാലും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കുഞ്ഞ് ആദ്യം കരഞ്ഞുവെന്നും പിന്നീട് അനക്കമില്ലാതായെന്നുമാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിന് ജീവനില്ലായിരുന്നുവെന്നാണ് മറ്റു രണ്ട് പ്രതികളും മൊഴി നൽകിയത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തും. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. എന്തായാലും ലോകം കാണും മുൻപേ ആ പെൺകുഞ്ഞും മടങ്ങിയിരിക്കുകയാണ്. മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിങ്കളാഴ്ച ആലപ്പുഴ വലിയ ചുടുകാട് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. യുവതിയുടെ രണ്ട് ബന്ധുക്കളും പണാവള്ളി പഞ്ചായത്തംഗം ബേബി ചാക്കോയും ഏതാനും പേരും ചേർന്നാണ് ഇത് ഏറ്റുവാങ്ങിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു. നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാരം നടത്തുന്നതിനുള്ള അസൗകര്യങ്ങൾ ബന്ധുക്കളും ജനപ്രതിനിധികളും പോലീസിനെ അറിയിച്ചിരുന്നു. തുടർന്നായിരുന്നു ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുത്തത്. കുഞ്ഞിന്റെ മൃതദേഹം വീടിന്റെ മുകളിലെ തട്ടിലും പടിക്കെട്ടിന് താഴെയുമായി പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുകയായിരുന്നുവെന്നായിരുന്നു വിവരം. വയറുവേദനയുമായി യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ ഡോക്ടർമാർക്ക് പ്രസവിച്ചതായി സംശയം തോന്നിയിരുന്നു. തുടർന്ന് പോലീസിൽ അറിയിച്ചു. ഇവരുടെ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത്. ഫോറൻസിക് സയൻസ് കോഴ്സ് കഴിഞ്ഞയാളാണ് യുവതി. കാമുകൻ തോമസ് ജോസഫ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ടുള്ളയാളാണ്. രാജസ്ഥാനിൽ പഠിക്കുമ്പോഴാണ് ഇവർ പരിചയപ്പെടുന്നതും അടുപ്പത്തിലാകുന്നതും. ഗർഭിണിയായെന്നുള്ള വിവരം വീട്ടുകാരും അറിഞ്ഞിരുന്നില്ല. എന്തായാലും യുവതിയെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. യുവതി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മൊഴിയെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലെങ്കിലും വിശദാംശങ്ങൾ പോലീസ് ചോദിച്ചറിയും. വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് പ്രസവിച്ച വിവരം ഡോക്ടർമാർക്ക് സംശയമായതും പോലീസിനെ അറിയിച്ചതും.